നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് 18 സെപ്റ്റംബർ 2021 ശനി കേളകൗമുദി ദിനപത്രത്തിലെ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മലയാളി ശാസ്ത്ര പ്രതിഭ താണു പത്മനാഭന് വിട 1957-2021 പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് 31 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി സുപ്രീം കോടതി അനുമതി പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ നടത്താം മന്ത്രി ഇടപെട്ടു കലാപ്രവർത്തനം നടത്താം വാർത്തകളിലേക്ക് വിശദമായി കടക്കാം പൂനെ പ്രപഞ്ച വിജ്ഞാനത്തിൽ അന്താരാഷ്ട്ര പ്രശസ്തനായ മലയാളി ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ താണു പത്മനാഭൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു 64 വയസ്സായിരുന്നു പൂനെയിലെ വസതിയിൽ ഇന്നലെ രാവിലെ കുഴഞ്ഞു വീണ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ശാസ്ത്രജ്ഞയായ ഡോക്ടർ വസന്തി പത്മനാഭനാണ് ഭാര്യ ജനീവ സർവകലാശാലയിലെ സ്വിസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സയന്റിഫിക് കൊളാബറേറ്ററും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായ ഹംസ പത്മനാഭൻ ഏക മകളാണ് 2007 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയുഷ്കാല സംഭാവനകൾക്ക് കേരള സർക്കാർ കേരള ശാസ്ത്ര പുരസ്കാരം നൽകി ആദരിച്ചത് അടുത്തിടെയാണ് സ്റ്റാൻഫോർഡ് സർവകലാശാല ലോകത്തെ ഏറ്റവും പ്രതിഭാശാലികളായ 30 ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്നു പത്മനാഭൻ എന്ന പേര് ചുരുക്കി പാടി എന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു അസ്ട്രോഫിസിക്സിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ഏറ്റവും ദീക്ഷണശാലിയായ സൈദ്ധാന്തികനാണ് കണക്കാക്കിയിരുന്നത് പ്രപഞ്ച വിജ്ഞാനം ഗുരുത്വാകർഷണം ക്വാണ്ടം ഫിസിക്സ് എന്നിവയാണ് ഗവേഷണ വിഷയങ്ങൾ തിരുവനന്തപുരം കരമന പുളിമൂട്ടിൽ തെരുവിൽ പരേതരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ താണുവയ്യരുടെയും ലക്ഷ്മിയുടെയും മകനായി 1957 മാർച്ച് 10 ജനനം കരമനയിലെ സർക്കാർ സ്കൂളിൽ പഠനം തുടങ്ങിയ താണു പത്മനാഭൻ ശാസ്ത്ര പ്രതിഭയായി ലോകത്തോളം വളരുകയായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഫിസിക്സിൽ BSc MSc സ്വർണ്ണ മെഡലോടെ ഒന്നാം റാങ്കിൽ പാസായി ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശാസ്ത്ര പ്രതിഭ തിളങ്ങിയിരുന്നു 20-ാം വയസ്സിൽ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തെ പറ്റിയുള്ള ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു MSc നേടിയ ശേഷം 1979 PhD ഗവേഷണത്തിന് ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടേഷനിൽ റിസർച്ചർ ചേർന്നു 1983 ക്വാണ്ടം കോസ്മോളജിയിൽ ഡോക്ടറേറ്റ് നേടി 9 വർഷത്തോളം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകനായി അതിന്റെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോണമിയിൽ 1 വർഷം പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തി 1992 പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൽ IUCAA ചേർന്നു അവിടെ ഡിസ്റ്റിങ്ഷൻഡ് പ്രൊഫസർ കോർ അക്കാഡമിക് പ്രോഗ്രാം ഡീൻ എന്നീ നിലകളിൽ 1997 മുതൽ 2015 വരെ പ്രവർത്തിച്ചു സ്വിറ്റ്സർലൻഡിലെ കണികാ ഗവേഷണ കേന്ദ്രമായ സേൺ ന്യൂകാസിൽ സർവകലാശാല ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് കേംബ്രിഡ്ജ് സർവകലാശാല ഇന്ത്യയിലെ ഐസർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു അമേരിക്കയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും വിസിറ്റിംഗ് ഫാക്കൽറ്റിയും വേൾഡ് അക്കാഡമി ഓഫ് സയൻസിലെ ഫെലോയും ആയിരുന്നു പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് 31 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി കൊച്ചി പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് പ്രതികളുടെ 31 കോടിയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കണ്ടുകെട്ടി കേരളം തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിലെ പോപ്പുലർ ഗ്രൂപ്പിന്റെ കെട്ടിടങ്ങളും ഭൂമിയും 10 ആഡംബര കാറുകളുമാണ് കണ്ടുകെട്ടിയത് കാറുകളുടെ മൂല്യം 2 കോടിയാണ് വിവിധ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ച സ്വർണത്തിന്റെ മതിപ്പുവില 14 കോടിയാണ് ബാങ്കിലുള്ള സ്ഥിര നിക്ഷേപങ്ങളും ചേർത്താണ് 31 കോടി രൂപ കണ്ടുകെട്ടിയത് 2000 കോടിയോളം രൂപയുടെ ഇടപാടുകൾ പോപ്പുലർ ഗ്രൂപ്പ് നടത്തിയതായാണ് ED കണ്ടെത്തൽ രാജ്യത്താകമാനം 270 ബ്രാഞ്ചുകളിലാണ് ക്രമക്കേടുള്ളത് 1600ലധികം പേരിൽ നിന്നായി സ്വർണവും പണവും വാങ്ങിയിട്ടുണ്ട് ആഗസ്റ്റ് 9 പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികളായ MD തോമസ് ഡാനിയലിനെയും മകൾ റീനോ മറിയത്തെയും ED അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി അനുമതി പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ നടത്താം ന്യൂഡൽഹി കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷ ഓഫ്ലൈനായി നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകി പരീക്ഷ നടത്താൻ തീരുമാനിച്ച കാരണങ്ങൾ വിശദീകരിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം എല്ലാ സന്ദേഹങ്ങളും നീക്കുന്നതാണെന്ന് നിരീക്ഷിച്ചാണ് ഇടക്കാല സ്റ്റേ പിൻവലിച്ച് ജസ്റ്റിസുമാരായ AM കാൻവിൽക്കർ CT രവികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ് പരീക്ഷ നടത്തിപ്പിനെതിരെയുള്ള തിരുവനന്തപുരം സ്വദേശി റസൂൽ ഷായുടെ ഹർജി തള്ളുകയും ചെയ്തു മന്ത്രി ഇടപെട്ടു കലാപ്രവർത്തനം നടത്താം തിരുവനന്തപുരം സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് അനുമതി വേണമെന്ന് കാണിച്ച് സെപ്റ്റംബർ 9 ഇറക്കിയ സർക്കുലർ പിൻവലിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഏർപ്പെടുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് ശുപാർശ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാരിലുള്ളത് എന്നാൽ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിൻവലിച്ചതെന്ന് മന്ത്രി പറഞ്ഞു അനുമതിക്കായി സമർപ്പിക്കുന്ന സാഹിത്യ സൃഷ്ടിയുടെ സർഗാത്മകതയോ ഗുണമേന്മയോ പരിശോധനയോ വിദ്യാഭ്യാസ ഓഫീസർ തലത്തിൽ നടത്തുമെന്നല്ല സർക്കുലർ കൊണ്ട് ഉദ്ദേശിച്ചതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം തടയാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി
ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന എറണാകുളം തേവര പാലത്തിൽ ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ട ഇരുചക്രവാഹനം കടന്നുപോയവരിൽ രണ്ടുപേർ മാത്രമാണ് സഹായത്തിനെത്തിയത്. അതുവഴി വന്ന ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പത്രാധിപന്മാരുടെ പത്രാധിപൻ, കേരള കൗമുദിയുടെ പത്രാധിപർ എന്ത് പറയുന്നു എന്ന് രാഷ്ട്രീയ കേരളവും സാംസ്കാരിക കേരളവും കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. കേരളം ജനിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും മലബാർ മാത്രമായിരുന്ന നാളുകളിൽ പിറന്നതാണ് കേരള കൗമുദി. കേരളത്തിന്റെ പേരിലുള്ള കേരളീയർക്ക് അഭിമാനിക്കാവുന്ന കേരളത്തിന്റെ സ്വന്തം പത്രമാണ് കേരള കൗമുദി. കേരളത്തിന്റെ അക്ഷര നിലാവാണ് കേരള കൗമുദി. കേരളത്തിന്റെ സാംസ്കാരിക നിലാവാണ് കേരള കൗമുദി. കേരളത്തിന്റെ രാഷ്ട്രീയ നിലാവാണ് കേരള കൗമുദി. അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി അധികാര ഗർവിന് നേരെ ആത്മധൈര്യത്തിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കാനുള്ളത് ചോദിക്കാനും വാങ്ങാനുള്ളത് വാങ്ങിക്കാനും മുന്നിൽ നിന്നത് കേരള കൗമുദിയാണ്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുകയും ശരികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അപൂർവം പത്രാധിപരിൽ ഒരാളായിരുന്നു കെ സുകുമാരൻ. ശ്രീനാരായണ ഗുരു കിനാവ് കണ്ടൊരു ലോകം സൃഷ്ടിക്കാനുള്ള മാതൃകയാകാനായി കേരളത്തെ മാറ്റിയെടുക്കാനാണ് പത്രാധിപർ കെ സുകുമാരൻ ആഗ്രഹിച്ചതും അധ്വാനിച്ചതും. കെ സുകുമാരൻ പത്രാധിപ സിംഹം. വിശദമായ ഒരു ലേഖനമാണ്. ശാസ്ത്രത്തെ ജനകീയമാക്കിയ പ്രതിഭ. പൂനെ ശാസ്ത്രത്തെ ജനകീയമാക്കാൻ നിരന്തരം ശ്രമിച്ചിരുന്ന മഹാപ്രതിഭയായിരുന്നു താണു പത്മനാഭൻ. 300+ പോപ്പുലർ സയൻസ് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശാസ്ത്രത്തെ ജനകീയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ യജ്ഞമാണ് ഭാര്യ വസന്തി പത്മനാഭനൊപ്പം രചിച്ച ദ ഡോൺ ഓഫ് സയൻസ്, ശാസ്ത്രത്തിന്റെ ഉദയം എന്ന ഗ്രന്ഥം. നിരവധി ശാസ്ത്രശാഖകളുടെ പ്രാചീന ചരിത്രം മുതൽ ആധുനിക കാലത്ത് ഐസക് ന്യൂട്ടൻ വരെയുള്ള ചരിത്രമാണ് 24 അധ്യായങ്ങളിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ചൈനീസ്, പോർച്ചുഗീസ്, പോളിഷ് ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകത്തിന്റെ മലയാളം പതിപ്പ് താമസിയാതെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കും. ഒരു ഗായകൻ പാടുന്നത് പോലെയാണ് കലാകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെ, ഒരു നർത്തകൻ നൃത്തം ചെയ്യുന്നത് പോലെയോ ആണ് പ്രപഞ്ചരഹസ്യം കണ്ടെത്തുമ്പോൾ കിട്ടുന്ന നിർവൃതി. അത് തന്നെയാണ് ഈ ജന്മത്തിന്റെ സാഹചര്യവും. താണു പത്മനാഭൻ. അഗ്രഹാരത്തിലെ വേൽഡൻ പത്മനാഭൻ. തിരുവനന്തപുരം 1970s തുടക്കം കരമന അഗ്രഹാരത്തിലെ നാഗമയ്യ സ്ട്രീറ്റിൽ അന്നത്തെ കൗമാരക്കാരനായ താണു പത്മനാഭൻ കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നു. സ്ലീപ്പിൽ ക്യാച്ച് വിട്ട ഫീൽഡറെ മാറ്റി ക്യാപ്റ്റൻ താണു പത്മനാഭൻ ജാഗ്രതയോടെ നിൽക്കുന്നു. എന്നാൽ കയ്യിലേക്ക് ബാറ്റ്സ്മാൻ അടിച്ചിട്ട് പന്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. താൻ മാറ്റിയ ഫീൽഡർ പത്മനാഭനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെൽഡൻ പത്മനാഭൻ. കഴിഞ്ഞ ബുധനാഴ്ച ആത്മാർത്ഥ സുഹൃത്തും സഹപാഠിയുമായിരുന്ന വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥൻ എസ് പത്മനാഭനോട് അവസാനമായി ഫോണിൽ സംസാരിക്കുമ്പോൾ താണു പത്മനാഭൻ പറഞ്ഞത് ആ ക്രിക്കറ്റ് കളിയെ പറ്റിയായിരുന്നു. അന്ന് ആ ഫീൽഡറെ മാറ്റിയത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. വലിയ ശാസ്ത്രജ്ഞനായപ്പോഴും അഗ്രഹാരത്തിലെ സുഹൃത്തുക്കൾക്ക് താണു പത്മനാഭൻ വെൽഡൻ പത്മനാഭനായിരുന്നു. അഗ്രഹാരത്തിലെ വാടക വീട്ടിലായിരുന്നു താണു പത്മനാഭന്റെ കുടുംബം. കരമനയിലെ സർക്കാർ ബോയ്സ് ഹൈസ്കൂളിൽ, ഇന്നത്തെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ മികവ് കാട്ടിയ 3 ഒരാളായിരുന്നു പത്മനാഭൻ. ടോപ്പ് റാങ്ക് സ്ഥിരമായി നിലനിർത്താനായില്ല, കാരണം ഹിന്ദിയായിരുന്നു. ഹെഡ് മിസ്ട്രസ് നളിനി ശ്രീനിവാസനും ഫിസിക്സ് അധ്യാപകൻ നാരായണൻ നായരുമാണ് പത്മനാഭന്റെ ഉള്ളിലെ പ്രതിഭയെ കണ്ടെത്തുന്നത്. ഡാ മമ്മൂട്ടി എന്ന് വിളിക്കാൻ ഇനി വിശ്വംഭരനില്ല. കൊച്ചി വിവാഹ പന്തലിന് മുന്നിൽ വാഴക്കുല തൂക്കിയിടുന്നത് പോലെ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം എന്നെ കാഴ്ചവസ്തുവിനെ പോലെ പ്രതിഷ്ഠിക്കണമെന്ന് വിശ്വംഭരനെ നിർബന്ധമാണെന്ന് ഉറ്റ ചങ്ങാതിയാണ്. അതുകൊണ്ട് ഇയാൾ വരണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിരസിക്കാനും കഴിയില്ല. മമ്മൂട്ടി സംസാരം തുടങ്ങിയത് ഇങ്ങനെയാണ്. സ്ഥലം എറണാകുളം BTH ഹോട്ടൽ. മമ്മൂട്ടിയുടെ വാക്കുകൾ കേട്ട് വേദിയിലിരുന്ന KR വിശ്വംഭരൻ പുഞ്ചിരിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും തടസ്സം പൊട്ടിച്ചിരിച്ചു. മികച്ച പാർലമെന്റേറിയനെ എന്ന വിഖ്യാതിയോടെ രാജ്യസഭയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞ പി രാജീവിനെ ആദരിക്കുന്നതിനായി കൊച്ചി പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ 2015 സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് രസകരമായ രംഗം അരങ്ങേറിയത്. ഏറ്റവും ഒടിലായിരുന്നു മമ്മൂട്ടിയുടെ പ്രസംഗം. തന്റെ മഹാരാജാസ് ലാ കോളേജിലെ ജീവിതത്തെയും സൗഹൃദങ്ങളെയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതിൽ വിശ്വംഭരനും കഥാപാത്രമായി എത്തി. നടനും ഗായകനുമായിരുന്ന വിശ്വംഭരനുമായി മമ്മൂട്ടി അടുക്കുന്നത് മഹാരാജാസിൽ വെച്ചാണ്. വിശ്വംഭരൻ MSc ബോട്ടണിയും മമ്മൂട്ടി BA അറബിക് വിദ്യാർത്ഥിയുമായിരുന്നു. ഇരുവരും നാടകത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ഇരുവരും ലാ കോളേജിലേക്ക് എത്തിയതോടെ സൗഹൃദം കൂടുതൽ ദൃഢമായി. ഡാ മമ്മൂട്ടി എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വിശ്വംഭരൻ എന്ന് സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നു. 1975 മഹാരാജാസ് കോളേജ് ശതാബ്ദിക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ആന്തോളനം എന്ന നാടകത്തിൽ ഇരുവരും വേഷമിട്ടു. ഗുരുതരാവസ്ഥയിലായ ചങ്ങാതിയെ കാണാൻ മമ്മൂട്ടി ആശുപത്രിയിൽ എത്തിയിരുന്നു. അവസാനമായി കാണാനായി ഇന്നലെ വൈകിട്ട് മാമംഗലത്തെ വസതിയിലും എത്തി. പ്രപഞ്ചരഹസ്യത്തിന്റെ മാന്ത്രിക താക്കോൽ. തിരുവനന്തപുരം. ലോകത്തെ ഏറ്റവും മികച്ച 25 സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞരിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരാളാണ് താണു പത്മനാഭന്റെ വേർപാടോടെ നഷ്ടമായത്. CV രാമന് ശേഷം ഇന്ത്യ ലോകത്തിന് നൽകിയ ശാസ്ത്ര പ്രതിഭയായിരുന്നു താണു പത്മനാഭൻ. ക്വാണ്ടം ഗ്രാവിറ്റിയിലും പ്രാപഞ്ചിക സ്ഥിരാങ്കത്തിലും അതുല്യ സംഭാവനകൾ നൽകിയ താണു പത്മനാഭൻ കൂടുതൽ പ്രിയങ്കരനാകുന്നത് ശാസ്ത്രത്തെ ജനകീയവൽക്കരിച്ചതിലൂടെയാണ്. മകൾ ഹംസയുടെ പേര് ചിന്നഗ്രഹത്തിന്. താണു പത്മനാഭന്റെ മകൾ ഹംസയും
ആസ്ട്രോഫിസിസ്റ്റ് ആണ്. സൗരയൂഥത്തിൽ ചൊവ്വ വ്യാഴം ഗ്രഹങ്ങൾക്കിടയിലുള്ള ഒരു ചിഹ്ന ഗ്രഹത്തിന് പേര് ഹംസ പത്മനാഭൻ എന്നാണ്. അമേരിക്കയിലെ ഇന്റർ കോർപ്പറേഷൻ സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ഒരു മത്സരത്തിൽ വിജയിച്ചതിന്റെ അംഗീകാരമായാണ് ചിഹ്ന ഗ്രഹത്തിന് ഹംസയുടെ പേരിട്ടത്. മലയാളികളുടെ അഭിമാനം കെ സുരേന്ദ്രൻ, നികത്താനാകാത്ത നഷ്ടം വി ഡി സതീശൻ, രാജ്യത്തിന് തീരാ നഷ്ടം വി മുരളീധരൻ, കേരളം സമ്മാനിച്ച പ്രതിഭാശാലി മുഖ്യമന്ത്രി, ശാസ്ത്രലോകത്തിന് വലിയ നഷ്ടം ഗവർണർ. മുളന്തണ്ടയിൽ ഊറിയ ഉറവയിൽ കിനാക്കൾ തളിരിട്ട് തൃക്കൈപ്പറ്റ. കൽപ്പറ്റ വയനാട്ടിലെ തൃക്കൈപ്പറ്റ ഗ്രാമത്തിലുള്ളവരുടെ പ്രാണനാണ് മുള. കേരളത്തിലെ ഏക പൈതൃക മുള ഗ്രാമത്തിലുള്ളവർക്ക് പ്രതിദിനം 1000 രൂപ കയ്യിൽ വരുന്നതിന് തുണയായത് മുള. ചുരുങ്ങിയ ചെലവ്, മിതമായ പരിചരണം, മികച്ച ആദായം. കാലാവസ്ഥയെ പേടിക്കേണ്ട, വില കുറയുമെന്ന ആദിയും വേണ്ട. ഗ്രാമത്തെ ഈ വഴിയെ നടത്തിയത് മുളയെപ്പറ്റി പഠിക്കാൻ 1996 തുടങ്ങിയ ഉറവ് എന്ന സ്ഥാപനമാണ്. ഓരോ വീട്ടിലും ഒരു ഉൽപ്പന്നമെങ്കിലും മുളയിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട്. തുടക്കത്തിൽ 20 രൂപയോ 30 രൂപയോ മാത്രം പ്രതിദിന വരുമാനമുണ്ടായിരുന്ന കുടുംബങ്ങളിൽ ഇന്ന് 175 രൂപ മുതൽ 1000 രൂപ വരെ വരുമാനമുണ്ട്. തുടക്കത്തിൽ 8 കുടുംബങ്ങളായിരുന്നു ഉറവിന്റെ ഭാഗമായത്. ഇന്ന് 100 കുടുംബങ്ങൾ കണ്ണിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തിയില്ല. ജീവൻ രക്ഷാ മരുന്നിന് GST കുറച്ചു. ക്യാൻസർ മസ്കുലാർ അട്രോഫി മരുന്ന് വില കുറയും. ന്യൂഡൽഹി ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ GST 12 നിന്ന് 5% കുറയ്ക്കാനും കോവിഡ് മരുന്നുകൾക്ക് ടാക്സ് ഒഴിവാക്കിയതും December 31 വരെ നീട്ടാനും ഇന്നലെ ലക്നൌവിൽ ചേർന്ന 45th GST കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഭക്ഷ്യവിതരണ ആപ്പുകൾക്കും GST. സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ ഭക്ഷ്യവിതരണ ആപ്പുകളുടെ സേവനങ്ങൾക്കും GST ഏർപ്പെടുത്തും. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നൽകുന്ന നികുതി ഭക്ഷണം ഡെലിവറി നൽകുന്ന സ്ഥലത്ത് ഈടാക്കുക മാത്രമാണെന്നാണ് വിശദീകരണം. അടുത്ത ജനുവരി മുതൽ നടപ്പിലാകും. GST 5%. പോഷകമൂല്യം വർദ്ധിപ്പിച്ച അരി ഡീസലുമായി കലർത്താനുള്ള ബയോഡീസൽ, ഭിന്നശേഷിക്കാർക്കുള്ള വാഹനങ്ങളുടെ കിറ്റ് GST 5% ഒഴിവാക്കി. ചരക്ക് നീക്കത്തിന് സംസ്ഥാനങ്ങൾ ചുമത്തുന്ന നാഷണൽ പെർമിറ്റ് ഫീസിൽ GST ഒഴിവാക്കി. കൂട്ടി പേനകൾക്ക് 12-18% മാറ്റം വരുത്തി ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് 12%. ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം, സിങ്ക് 5-18%. പാക്കിംഗ് സാമഗ്രികൾ 12-18%. പ്ലാസ്റ്റിക് പോളിയൂറമെത്തൈൻ മാലിന്യം 5-18%. കാർഡ്, കാറ്റലോഗ്, അച്ചടി വസ്തുക്കൾ 12-18%. ലോക്കോമോട്ടീവ് പാർട്സ് 12-18%. സഹോദരങ്ങൾ പുഴയിൽ വീണ് മുങ്ങി മരിച്ചു. അപകടം മാരാരിക്കുളം ഓമനപ്പുഴ പുഴയിൽ. അഭിജിത്ത്, അനക. ആലപ്പുഴ മാരാരിക്കുളത്തിനടുത്ത് വീടിന് സമീപത്തെ ഓമനപ്പുഴ പുഴയിൽ സഹോദരങ്ങളായ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15th ward 4 തെക്കൻ നൈപ്പോളിയൻ ഷൈമോൾ ദമ്പതികളുടെ മക്കളായ അഭിജിത്ത് 11, അനക 10 എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4:45 സംഭവം. ഇരുവരും പുഴയുടെ ഭാഗത്ത് കുളിക്കുമ്പോഴായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം പുഴി മുറിച്ച് കടലിലേക്ക് നീരൊഴുക്കിയിരുന്നു. ഒഴുക്കിൽ തിട്ടക്കിളക്കം തട്ടി സ്ഥലത്ത് കുട്ടികൾ ചവിട്ടിയപ്പോൾ പുഴയിൽ വീണതാകാം എന്നാണ് സൂചന. പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം. ട്രസ്റ്റിന്റെ നിലപാട് തള്ളി സമിതി ക്ഷേത്രം സാമ്പത്തിക പ്രതിസന്ധിയിൽ കേസ് വിധി പറയാൻ മാറ്റി. ന്യൂഡൽഹി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെ കഴിഞ്ഞ 25 വർഷത്തെ കണക്കുകൾ ഓഡിറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ട്രസ്റ്റിന്റെ നിലപാടിനെ തീരെ ക്ഷേത്രഭരണ സമിതി സുപ്രീംകോടതിയിൽ. കഴിഞ്ഞ വർഷം July 13 സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഓഡിറ്റ് നടത്തണമെന്നും ക്ഷേത്രത്തിന്റേതായി എത്ര രൂപ ട്രസ്റ്റിലുണ്ടെന്ന് അറിയിക്കണമെന്നും ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസുമാരായ യു ലളിത്, എസ് രവീന്ദ്ര ഭട്ട്, ബേല ത്രിവേദി എന്നിവരുൾപ്പെട്ട ബെഞ്ച് മുൻപാകെ ഭരണസമിതി ബോധിപ്പിച്ചു. വിനോദ് റായ് സമിതിയുടെയും അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെയും റിപ്പോർട്ടുകളോട് ചില എതിർപ്പുകൾ ഉയർന്നതിനാലാണ് ഓഡിറ്റിന് നിർദ്ദേശം നൽകിയതെന്ന് ജസ്റ്റിസ് ലളിത് ചൂണ്ടിക്കാട്ടി. ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനോ ആഗ്രഹിക്കുന്നില്ല. കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കുന്നെന്ന് ഉറപ്പാക്കാനാണ് ഭരണസമിതിയോട് ഇടക്കാല റിപ്പോർട്ടിന് നിർദ്ദേശിച്ചതെന്നും ബെഞ്ച് വ്യക്തമാക്കി. വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി. കോവിഡിനെ തുടർന്ന് ക്ഷേത്രം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഭരണസമിതിക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ആർ ബസന്ത് അറിയിച്ചു. ക്ഷേത്രത്തിന്റെ പ്രതിമാസ ചെലവ് 1,20,00,000 രൂപയാണ്. വരവ് 60-70 ലക്ഷത്തിനും ഇടയിലും. ക്ഷേത്രത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പണ്ടത്തെ ക്ഷേത്ര ഭരണകർത്താക്കളാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. എന്നാൽ ട്രസ്റ്റ് കടമകൾ നിർവഹിക്കുന്നില്ലെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. വിനോദ് റായ് സമിതി നടത്തിയ 2008 മുതൽ 2014 വരെയുള്ള ഓഡിറ്റ് പ്രകാരം ട്രസ്റ്റിന്റെ കൈവശം 2.87 കോടി രൂപ പണമായും 1.95 കോടി രൂപ വസ്തുവകകളായുമുണ്ട്. കഴിഞ്ഞ 25 വർഷത്തെ ഓഡിറ്റിംഗ് നടത്തിയ ട്രസ്റ്റിന്റെ നിലവിലെ ആസ്തി അറിയാനാകൂ. ക്ഷേത്രത്തിന്റെ സ്വത്തുവകകളും ട്രസ്റ്റിലുണ്ട്. ക്ഷേത്രവും ട്രസ്റ്റും ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നാണ് അമിക്കസ് ക്യൂറിയും സുപ്രീംകോടതിയും ആവശ്യപ്പെട്ടത്. ഇതിനായി അക്കൌണ്ട് വിവരങ്ങൾ ഉപദേശക സമിതിയും ഭരണസമിതിയും ആവശ്യപ്പെട്ടിട്ടും ട്രസ്റ്റ് നിരാകരിച്ചു. കെ ആർ വിശ്വംഭരൻ അന്തരിച്ചു. കൊച്ചി ഔഷധി ചെയർമാനും
എറണാകുളം മുൻ ജില്ലാ കളക്ടറുമായ ഡോക്ടർ കെ ആർ വിശ്വംഭരൻ 72 അന്തരിച്ചു. മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് ആഗസ്റ്റ് 1 മുതൽ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയെ തുടർന്ന് സുഖം പ്രാപിച്ചവരെ ഇന്നലെ രാവിലെ 10 അന്ത്യം. മാവേലിക്കര സ്വദേശിയാണ് മൃതദേഹം. ഇടപ്പള്ളി അഞ്ചുമന കൊച്ചി നഗരസഭാ സോണൽ ഓഫീസിന് സമീപമുള്ള കാവിൽ വസതിയിലെത്തിച്ച് സംസ്കാരം ഇന്ന് രാവിലെ 11 പച്ചാളം ശ്മശാനത്തിൽ. ചീഫ് ജസ്റ്റിസുമാരായി 8 ശുപാർശ. ന്യൂഡൽഹി 8 കൂടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരായി സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തു. ജസ്റ്റിസുമാരായ രാജേഷ് ബിന്ദാലിനെ കൊൽക്കത്ത ഹൈക്കോടതി ആക്ടിംഗ് ജഡ്ജി, അലഹാബാദ് ഹൈക്കോടതിയിലെയും പ്രകാശ് ശ്രീവാസ്തവയെ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി, കൊൽക്കത്ത ഹൈക്കോടതിയിലെയും പ്രശാന്ത് കുമാർ മിശ്രയെ ഛത്തീസ്ഗഡ് ഹൈക്കോടതി ജഡ്ജി, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെയും യുവരാജ് അവസ്ഥയെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി, കർണാടക ഹൈക്കോടതിയിലെയും സതീഷ് ചന്ദ്ര ശർമ്മയെ കർണാടക ഹൈക്കോടതി ജഡ്ജി, തെലങ്കാന ഹൈക്കോടതിയിലെയും രഞ്ജിത് വി മോറിനെ ജഡ്ജി മേഘാലയ ഹൈക്കോടതി, മേഘാലയ ഹൈക്കോടതിയിലെയും ആർ വി മളിമത്തിനെ കർണാടക ഹൈക്കോടതി ജഡ്ജി, മധ്യപ്രദേശ് ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരായാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസുമാരായ അഖിൽ ഖുറേഷി ത്രിപുര ഹൈക്കോടതിയിൽ നിന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയിലേക്ക്, ജസ്റ്റിസ് അരൂപ് കുമാർ ഗോസ്വാമി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക്, മുഹമ്മദ് റഫീഖ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലേക്ക്, ഇന്ദ്രജിത് മഹന്തി രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നിന്ന് ത്രിപുര ഹൈക്കോടതിയിലേക്ക്, ബിശ്വനാഥ് സുമന്ദർ മേഘാലയ ഹൈക്കോടതിയിൽ നിന്ന് സിക്കിം ഹൈക്കോടതിയിലേക്ക് തുടങ്ങിയവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. നിലപാട്. അവശ്യ ജനവിഭാഗങ്ങളിൽ അവകാശബോധം ജ്വലിപ്പിച്ച പത്രാധിപർ. കേരളകൗമുദി സ്ഥാപക പത്രാധിപർ കെ സുകുമാരന്റെ 40 ചരമവാർഷികം ഇന്ന്. ശ്രീ വെള്ളാപ്പള്ളി ഗണേശൻ പത്രാധിപർ കെ സുകുമാരന്റെ 40 ചരമവാർഷികം പ്രമാണിച്ച് എഴുതിയ ഒരു ലേഖനമാണ്. തുടക്കം വായിക്കാം. അക്ഷരങ്ങൾക്ക് ആളിക്കത്താൻ കഴിയുമെന്ന് തെളിയിച്ചയാളാണ് പത്രാധിപർ കെ സുകുമാരൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായനക്കാരുടെ മസ്തിഷ്കങ്ങളിൽ അവകാശബോധത്തിന്റെ തീക്കാറ്റ് വിതച്ചു. എഴുത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ടായിരുന്നു. പത്രാധിപർ കെ സുകുമാരൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവസരങ്ങളും അവകാശങ്ങളും ഇല്ലാതാക്കുന്ന സാമ്പത്തിക സംവരണം അരനൂറ്റാണ്ട് മുൻപേ കേരളത്തിൽ നടപ്പായേനെ. കേരളം രൂപം കൊണ്ടതിന് പിന്നാലെ തന്നെ അധികാര സ്ഥാനങ്ങൾ വീണ്ടും സവർണരുടെ കുത്തയാക്കാനുള്ള നീക്കത്തെ തകർത്തെറിഞ്ഞ് പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗമാണ്. ലേഖനം നീണ്ടുപോകുന്നു. പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിന്റെ ഔഷധം. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പത്രാധിപരെ കുറിച്ച് എഴുതിയ ഒരു ലേഖനമാണ്. പത്രാധിപർ കെ സുകുമാരൻ ഗുരുവിന്റെ അക്ഷരലോകത്തെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു. അദ്ദേഹം ശ്രീനാരായണ ധർമ്മത്തെ പത്രധർമ്മമാക്കി മാറ്റി. കേരളീയ സമൂഹം അത്ര ശോഭനമല്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വലിയ വെല്ലുവിളി ഉയരുകയാണ്. കേരളത്തിന്റെ സനാതന മൂല്യങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയും ന്യൂനപക്ഷങ്ങളിൽ ഭീതി വിതച്ചും തമ്മിലടിപ്പിച്ചും ചുവടർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ചില ശക്തികൾ നടത്തുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് അതിൽ വർഗീയ നിറം കലർത്തി പ്രചരിപ്പിച്ച് കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കാനാണ് ശ്രമം. ഗുരുവിന്റെ പ്രസക്തി, കുളത്തൂർ പ്രസംഗം, കൗമുദിയുടെ തുടക്കം, ഗാന്ധിയനായ പത്രാധിപർ. ലേഖനം നീണ്ടുപോകുന്നു. ഭീകരരുടെ അറസ്റ്റ്. ഇന്നത്തെ 2 എഡിറ്റോറിയലാണ് ഭീകരരുടെ അറസ്റ്റ്. ആശയത്തിന്റെ പേരിൽ ഭീകരപ്രവർത്തനം തിരഞ്ഞെടുക്കുന്നവർക്ക് അതുകൊണ്ട് മാത്രം പ്രവർത്തനം നടത്താൻ പറ്റില്ല. മൂലധനം ആവശ്യമാണ്. അത് നൽകുന്നയാളിനെ കരുക്കളായ ഭീകരർ ഒരിക്കലും മനസ്സിലാക്കണമെന്നില്ല. വൻതോതിൽ പണമില്ലാതെ ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ തോക്കുകൾ, ബോംബ്, ആധുനിക സാങ്കേതിക സാമഗ്രികൾ, മാസങ്ങളോളം ഒളിവിൽ പാർത്ത് നിരീക്ഷണം നടത്താനുള്ള ചെലവ് തുടങ്ങിയവയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ടുകൾ ഈ രീതിയിൽ ഗതിമാറി ഒഴുകിയതായി അന്വേഷണ ഏജൻസികൾ പല ഘട്ടത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് പഴയതുപോലെ അത്ര എളുപ്പമല്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇതിനാവശ്യമാണ്. കർശനമായ നിരീക്ഷണം വന്നപ്പോൾ അതല്ലാതെയുള്ള മാർഗങ്ങളിലൂടെ പണം കൊണ്ടുവരുന്നത് കുറച്ചൊക്കെ നിലച്ചമട്ടാണ്. എന്നിരുന്നാലും വൺ നഗരങ്ങളിലെ ചില സമ്പന്നർ മറ്റു ചില ബന്ധങ്ങളുടെ പേരിൽ പണം നൽകാൻ തയ്യാറാകും. അധോലോകങ്ങളുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടാകും. ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 6 ഭീകരരെ വിവിധ ഇടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പാക് പരിശീലനം ലഭിച്ച 2 ഉൾപ്പെടുന്നു. നവരാത്രി കാലത്ത് ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്ന ഇവർക്ക് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രഹാമിന്റെ ഒത്താശയുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അവ രണ്ടാമത്തെ എഡിറ്റോറിയൽ കണ്ടിന്യൂ ചെയ്യുന്നു. 1 എഡിറ്റോറിയൽ, ടൂറിസം രംഗത്തെ പുത്തൻ പ്രതീക്ഷകൾ. പ്രകീർത്തിക്കപ്പെടാവുന്ന വിനോദസഞ്ചാര നയമോ പ്രോത്സാഹനമോ ഒന്നുമില്ലായിരുന്നിട്ടും സംസ്ഥാനത്തിന്റെ ടൂറിസം വരുമാനം 35,000 കോടി രൂപ വരെ എത്തിയിരുന്നു. കോവിഡിൽ മറ്റു പല മേഖലകൾക്കും എന്ന പോലെ ടൂറിസം മേഖലയും വലിയ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നു. കോവിഡ് ഭീതി ഒഴിയാൻ തുടങ്ങിയതോടെ സ്ഥിതി മെച്ചപ്പെടുന്നു. കോവിഡാനന്തര കാലത്തേക്ക് ടൂറിസം മേഖലയിൽ നവീനാശയങ്ങൾ പ്രാവർത്തികമാക്കാനൊരുങ്ങുകയാണ് ടൂറിസം വകുപ്പ്. വ്യക്തമായ ആശയങ്ങളും കർമ്മ പദ്ധതികളും ഉണ്ടെങ്കിൽ അക്ഷയക്കനിയായി മാറ്റാവുന്ന വിധത്തിൽ അതിവിപുലമായ വിനോദസഞ്ചാര സാധ്യതകളാണ് സംസ്ഥാന തുടനീളമുള്ളത്. ഗ്രാമങ്ങളെയും കൃഷിമേഖലകളെയും കേന്ദ്രീകരിച്ചുള്ള വില്ലേജ് ടൂറിസം പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അംഗീകൃത വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പട്ടണ കാഴ്ചകളും മറ്റുമാണ് ടൂറിസത്തിന്റെ ആണിക്കല്ലെന്ന് സങ്കല്പം. ഫസ്റ്റ് എഡിറ്റോറിയൽ തുടരുന്നു.
മാസ്ക് ആരോഗ്യ കവചം കോവിഡിനും മേലെ. തിരുവനന്തപുരം കോവിഡ് പ്രതിരോധത്തിന് ശീലമായി മാറിയ മാസ്ക് മറ്റ് പല രോഗങ്ങളുടെ വ്യാപനവും തടയുന്നതായി വിദഗ്ധർ. ചിക്കൻ പോക്സ്, ജലദോഷപ്പനി, ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ തുടങ്ങിയവയും അലർജിയും തടയും. കോവിഡിന്റെ വരവിന് ശേഷം ആശുപത്രിയിൽ എത്തുന്ന ഇത്തരം രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വായുവിലൂടെ പടരുന്ന രോഗങ്ങൾക്കാണ് മാസ്ക് കടിഞ്ഞാണിടുന്നത്. രോഗബാധിതരുടെ ഉപനീരുകളുടെയും മൂക്കിൽ നിന്നുള്ള സ്രവങ്ങളിലൂടെയുമാണ് വൈറസുകൾ കണിക രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. 5 മൈക്രോണിന് മുകളിലുള്ള കണികകളിൽ വൈറസുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും അന്തരീക്ഷത്തിൽ അധിക നേരം തങ്ങി നിൽക്കില്ല. 5-ൽ താഴെയുള്ളവയിൽ കൂടുതൽ സമയം തങ്ങി നിൽക്കും. മാസ്കുകൾ ഇത്തരം കണികകളെ അരിച്ചു മാറ്റി ഉച്ഛ്വാസവായു കടത്തിവിടും. പൊടി അലർജി മൂലം ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നവരുടെ എണ്ണത്തിൽ 30% കുറവുണ്ട്. ദീർഘകാലമായി ആസ്മയുള്ളവർക്കും മുമ്പത്തെ പോലെ ആശുപത്രികളിൽ എത്തേണ്ടി വരുന്നില്ല. ഡോക്ടർ കെ വേണുഗോപാൽ, ചീഫ് കൺസൾട്ടന്റ്, ശ്വാസകോശ വിഭാഗം, സംസ്ഥാന ആരോഗ്യവകുപ്പ്. അലർജി രോഗങ്ങൾ, ഏറ്റവും അധികം അലർജി ഉണ്ടാക്കുന്നത് പൂമ്പൊടിയാണ്. വാഹനങ്ങളുടെ പുക, മൃഗങ്ങളുടെ രോഗങ്ങൾ, കാർപ്പറ്റുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള പൊടിയും അലർജിയും ഉണ്ടാക്കുന്ന ആസ്മയ്ക്കും ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമായ ഇവയെ ചേർക്കാനും മാസ്കുകൾ അത്യുത്തമം. തുണി മാസ്ക് അത്ര പോരാ. തുണി മാസ്കുകൾ വൈറസ് കണികകളെ തടയാൻ അത്ര ഫലപ്രദമല്ലെന്ന്. 2 തുണി മാസ്കുകൾ ചേർത്ത് ഉപയോഗിച്ചാൽ 5 മൈക്രോണിന് മുകളിലുള്ള കണികകളെ പ്രതിരോധിക്കാം. അതിൽ താഴെയുള്ള കണികകളെ ചേർക്കാൻ N95 മാസ്കുകളോ സർജിക്കൽ മാസ്കുകളോ ആണ് ഫലപ്രദം. മോദിയുടെ ജന്മദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71 ജന്മദിനം BJP പ്രവർത്തകർ സംസ്ഥാനത്ത് വിപുലമായി ആഘോഷിച്ചു. സേവാ സമർപ്പൺ അഭിയാൻ എന്ന പേരിൽ ഒക്ടോബർ 7 വരെ 20 ദിവസങ്ങളിലായി സേവന സമ്പർക്ക പരിപാടികൾക്കാണ് പാർട്ടി തുടക്കം കുറിച്ചത്. ഇന്നലെ രാവിലെ സംസ്ഥാനത്തെ 10,000-ത്തോളം ആരാധനാലയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പൂജകളും പ്രാർത്ഥനകളും നടന്നു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി മേരായ ശ്രീ കൃഷ്ണകുമാർ, MD രമേശ് പി സുധീർ, ജോർജ് കുര്യൻ എന്നിവർ ശബരിമല, ഗുരുവായൂർ, കൊട്ടാരക്കര, ഗണപതി ക്ഷേത്രം, കുറുവിലങ്ങാട്, മർത്താമറിയ പള്ളി എന്നിവിടങ്ങളിലും വഴിപാടുകൾ നടത്തി. കുമ്മനം രാജശേഖരൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും PK കൃഷ്ണദാസ് ആറ്റുകാൽ ക്ഷേത്രത്തിലുമെത്തി പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിച്ചു. ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലും ആശുപത്രികൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, പട്ടികജാതി കോളനികൾ, ചേരി പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സേവന പ്രവർത്തനങ്ങൾ നടത്തി. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാനമന്ത്രിയുടെ ജീവിതവും ഭരണ നേട്ടങ്ങളും വിശദീകരിക്കുന്ന 3 ദിവസം നീളുന്ന പ്രദർശനം ആരംഭിച്ചു. കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ കർഷകരെയും സൈനികരെയും ആദരിച്ചു. തിരുവനന്തപുരത്ത് പശുക്കിടങ്ങളെ വിതരണം ചെയ്തു. മഹിളാ മോർച്ച പ്രവർത്തകർ പെൺകുട്ടികളെ സുകന്യ സമൃദ്ധി യോജനയിൽ അംഗങ്ങളാക്കി. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്നു. മാസ്ക് നിലവിൽ ഒഴിവാക്കാനാവില്ല. തിരുവനന്തപുരം മാസ്ക് അടുത്ത കാലത്തൊന്നും ഒഴിവാക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഉള്ളതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TS അനീഷ് പറഞ്ഞു. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ച ശേഷം രോഗവ്യാപനം ഉണ്ടായില്ലെങ്കിൽ മാത്രം മാസ്ക് മാറ്റുന്നതിനെപ്പറ്റി ചിന്തിക്കാം. ഇപ്പോഴുള്ള വാക്സിൻ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വൈറസിന് വേണ്ടി നിർമ്മിച്ചതാണ്. ഡെൽറ്റ വകഭേദത്തിന് വേണ്ടിയുള്ളതല്ല. വാക്സിൻ എടുത്താലും രോഗം വരില്ലെന്ന് പറയാനാകില്ല. രോഗം ഗുരുതരമായി ബാധിക്കില്ലെന്നും മരണനിരക്ക് കുറയ്ക്കാനാവുമെന്നും ഉറപ്പാക്കാം. അതേസമയം 12 മുതൽ 18 വയസ്സുവരെയുള്ളവർക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ വാക്സിൻ നൽകണം. സല്യൂട്ട് വേണ്ട, സാർ വിളിയും, കെ സുധാകരൻ. ജനപ്രതിനിധികൾക്ക് നേരെ സാർ വിളിയും സല്യൂട്ടും വേണ്ടെന്ന് KPCC പ്രസിഡന്റ് MPയുമായ കെ സുധാകരൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിനകത്ത് സല്യൂട്ട് ചെയ്യുന്നത് പുറത്ത് ബാധകമല്ല. MPയുടെ അവകാശമായി സല്യൂട്ടിനെ കാണുന്നില്ല, അങ്ങനെ നിഷ്കർഷിച്ചിട്ടില്ല. രോഗം അറിഞ്ഞുള്ള ചികിത്സയാണ് കോൺഗ്രസിന് നൽകുന്നത്. അടിത്തട്ടിൽ സംഘടന ദുർബലമാണ്. 25 കോൺഗ്രസ് കുടുംബങ്ങൾക്ക് 1 എന്ന തോതിൽ CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കും. 3000 കേഡർമാരെ പാർട്ടി പ്രവർത്തനത്തിന് നിയോഗിക്കും. 3 വർഷത്തേക്ക് ഇവർ സ്വയം സമർപ്പിതമായി നീങ്ങും. കോൺഗ്രസിന്റെ പുതിയ രീതികൾ നേതൃയോഗത്തിൽ വിശദീകരിക്കും. പൊതുമരാമത്ത് ടെൻഡർ നിരക്ക് 10% കൂടും. തിരുവനന്തപുരം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ടെൻഡർ ചെയ്യുന്ന പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് നിലവിലുള്ള നിരക്കിന് പുറമെ 10% വർധന അനുവദിക്കും. സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് മൂലം നടപ്പാക്കാതിരുന്ന 2018 ഡൽഹി ഷെഡ്യൂൾ റേറ്റ് DSR സംസ്ഥാനത്ത് നടപ്പാക്കി. ധനവകുപ്പ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാനങ്ങളിലെ സർക്കാർ അധീനതയിലുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ മെറ്റീരിയൽ കോസ്റ്റ് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡമാണ് DSR. നിർമ്മാണ വസ്തുക്കളുടെ ഡൽഹിയിലെ വിലയുമായി താരതമ്യപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പും സംസ്ഥാന വകുപ്പുകളും ഇതിനനുസൃതമായാണ് നിരക്ക് നിർണ്ണയിക്കുന്നത്. 2 വർഷം കൂടുമ്പോൾ പരിഷ്കരിക്കും. നിരക്ക് കൂടുതൽ ലഭിക്കുമെന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാവില്ലെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. EPF പെൻഷൻ ആനുകൂല്യം നിഷേധിക്കരുതെന്ന് NK പ്രേമചന്ദ്രൻ. ശിവദാസൻ നായരുടെ സസ്പെൻഷൻ റദ്ദാക്കി. ലഹരി മരുന്ന് വ്യാപനം കേരളത്തിന് ആപത്തെന്ന് മുഖ്യമന്ത്രി. നോക്കുകൂലിക്ക് തൊഴിലാളി യൂണിയനുകളുടെ വിലക്ക്. തിരുവനന്തപുരം കേരളത്തിന് ദേശീയ തലത്തിൽ നാണക്കേടുണ്ടാക്കിയ നോക്കുകൂലി വിലക്കാൻ ചുമട്ട് തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം.
നിയമാനുസൃതമായി സർക്കാർ നിശ്ചയിച്ച കൂലി മാത്രം വാങ്ങാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് എത്തിച്ച ഉപകരണങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറക്കുന്നതിന് നോക്കുകൂലി ചോദിച്ചതിൽ ഒരു തൊഴിലാളി സംഘടനയും ഉത്തരവാദിയല്ലെന്ന് യോഗം വിലയിരുത്തി. തൊഴിൽ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, ലേബർ കമ്മീഷണർ എസ് ചിത്ര, ട്രേഡ് യൂണിയനുകളെ പ്രതികരിച്ച് സി കെ മണിശങ്കർ, പി കെ ശശി, സി ഐ ടി യു വി ആർ പ്രതാപൻ, എ കെ ഹാഫിസ് സഫയർ, ഐ എൻ ടി യു സി കെ വേലു, ഇന്ദുശേഖരൻ നായർ എ ഐ ടി യു സി, യു പോക്കർ, അബ്ദുൾ മജീദ് എസ് ടി യു, ജി സതീഷ് കുമാർ ബി എം എസ് എന്നിവർ പങ്കെടുത്തു. പണിയെടുക്കാത്തവർ പുറത്താകും, കെ സുധാകരൻ. കൊച്ചി, ആറ് മാസത്തിന് ശേഷം ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രവർത്തനം വിലയിരുത്തുമെന്നും ഏൽപ്പിച്ച ചുമതലകൾ നിറവേറ്റാത്ത നേതാക്കൾക്ക് പുറത്തു പോകേണ്ടി വരുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. കൊച്ചിയിൽ ഡി സി സി നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവേ നടത്തി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ മാറ്റങ്ങൾ വരുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ട് സർവേകൾ നടത്തി. എറണാകുളത്ത് സർവേ നടന്നു വരികയാണ്. കേഡർ സംവിധാനം എന്താണെന്ന് പ്രവർത്തകരെ പഠിപ്പിക്കും. മെഡിക്കൽ സീറ്റ് സംവരണം, കേന്ദ്രത്തിന്റെ നോട്ടീസ്. ന്യൂഡൽഹി, മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് നീറ്റ് 27%, ഒ ബി സി സംവരണവും 10% സാമ്പത്തിക സംവരണവും നടപ്പാക്കാനുള്ള ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിക്കും ദേശീയ പരീക്ഷാ ബോർഡിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. മധുര കവീശ്വരന്റെ ഹർജിയിൽ ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ്, ബി വി നാഗരത്ന എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് വിശദീകരണം തേടിയത്. 23,260 രോഗികൾ, 18.5% ടിപിആർ. തിരുവനന്തപുരം, സംസ്ഥാനത്ത് ഇന്നലെ 23,260 പേർ കൂടി കോവിഡ് ബാധിതരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 128,817 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 18.5% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 131 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 21,981 പേർ സമ്പർക്ക രോഗികളാണ്. 998 പേരുടെ ഉറവിടം വ്യക്തമല്ല. 159 പേരാണ് സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവർ. 120 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. അതേസമയം ചികിത്സയിലായിരുന്ന 20,388 പേർ രോഗമുക്തി നേടി. 2,507 വാർഡുകളിലാണ് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 8 മുകളിലുള്ളത്. കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് അർഹമായ പരിഗണന നൽകും, വിജയരാഘവൻ. തിരുവനന്തപുരം, കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തുന്നവർക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിടുന്നവർ ബി ജെ പിയിലേക്കാണ് പോയതെങ്കിൽ ഇവിടെ വർഗീയതയ്ക്കെതിരായ സി പി എമ്മിന്റെ ചാഞ്ചാട്ടമില്ലാത്ത നിലപാടാണ് കൂടുതൽ മതേതര വിശ്വാസികൾ ഇടതുചേരിയിലെത്തിക്കുന്നതെന്ന്. കേരളത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിക്കുകയാണ്. കോൺഗ്രസ് വിട്ട് സി പി എമ്മുമായി സഹകരിക്കുന്ന നേതാക്കൾക്ക് തിരുവനന്തപുരത്ത് സ്വീകരണമൊരുക്കും. ജനാധിപത്യമില്ലാത്ത നിയമനങ്ങളാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് കാരണം. പാലാ ബിഷപ്പ് ഉന്നയിച്ച പ്രശ്നം അന്വേഷിക്കാൻ സർക്കാർ വിമുഖത കാട്ടുന്നുവെന്ന് സുധാകരൻ. കൊച്ചി, പാലാ ബിഷപ്പ് ഉന്നയിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. ജിഹാദ് എന്ന വാക്ക് ഇന്നലെ ഉണ്ടായതല്ല. എത്രയോ കാലമായി കേരളത്തിൽ ഉയരുന്ന ഈ കാര്യത്തിൽ രണ്ടു പക്ഷത്തും ആളുകളുണ്ട്. യാഥാർത്ഥ്യമെന്തെന്ന് അന്വേഷിച്ച് തെറ്റും ശരിയും ജനങ്ങളെ അറിയിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവസരം കാത്തിരിക്കുന്നവർ മുതലെടുപ്പ് നിറങ്ങും. ബി ജെ പി ബിഷപ്പ് ഹൌസിന് സംരക്ഷകരായി വന്നത് അതുകൊണ്ടാണ്. സി പി എം നിലപാട് പതിവ് പോലെ അവസരവാദപരമാണ്. മുഖ്യമന്ത്രി വെറുതെ വാചകമടിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത്. ബിഷപ്പിന്റെ വാക്കുകൾ ശ്രദ്ധയോടെയാണ് കെ പി സി സി കേൾക്കുന്നത്. പ്രശ്നപരിഹാര ചർച്ചകളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. മതനേതാക്കളെ വീണ്ടും കാണുന്നുണ്ടെന്നും എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സുധാകരൻ പറഞ്ഞു. ജനപിന്തുണ ഇല്ലാത്തവരാണ് കോൺഗ്രസ് വിട്ടുപോകുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷവുമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച നേതാക്കൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. 2024 തിരഞ്ഞെടുപ്പിൽ ബൂത്ത് കമ്മിറ്റിയില്ലാത്ത ഒരിടവും കേരളത്തിലുണ്ടാകില്ല. മോദി പിണറായിയുടെ കൺകണ്ട ദൈവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയന്റെ കൺകണ്ട ദൈവമാണ്. അതുകൊണ്ടാണ് ജന്മദിനത്തിൽ മോദിക്ക് ദീർഘായുസ് നേരുന്നത്. ലാവ്ലിൻ കേസും സംസ്ഥാന സർക്കാരിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ കേസുകളും എവിടെ പോയെന്ന് അന്വേഷിച്ചാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം വ്യക്തമാകും. നാർക്കോട്ടിക് ജിഹാദ് അനുനയ നീക്കവുമായി മന്ത്രി വി എൻ വാസവൻ. കോട്ടയം, പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ അനുനയ നീക്കവുമായി സഹകരണ മന്ത്രി വി എൻ വാസവൻ ഇന്നലെ അരമനയിലെത്തി. പ്രശ്നപരിഹാരത്തിനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമായാണ് മന്ത്രി വാസവന്റെ സന്ദർശനമെന്നാണ് വിലയിരുത്തൽ. ബിഷപ്പിന്റെ ഉദ്ദേശ പ്രസംഗം അടഞ്ഞ അധ്യായമാണെന്ന് വി എസ് വാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നർക്കോട്ടിക് ജിഹാദ് പരാമർശം പ്രശ്നമാക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദികളാണ്. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും നടപടിയുണ്ടാവുമെന്നും വാസവൻ വ്യക്തമാക്കി. വർഗീയതയ്ക്കെതിരെ വാളെടുത്ത് സി പി എം. ക്രൈസ്തവരിലെ ചെറുവിഭാഗത്തിന്റെ വർഗീയ സ്വാധീനം ഗൌരവമായി കാണണം. മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവരെ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം.
ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വർഗീയമായ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതി സാധാരണ കണ്ടുവരാറില്ലെങ്കിലും അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ചെറിയൊരു വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെ ഗൗരവമായി കാണണമെന്ന് CPM നിർദ്ദേശം ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കീഴ്ഘടകങ്ങൾക്ക് അയച്ച കുറിപ്പിലാണ് CPM സംസ്ഥാന സമിതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. യുവതികളെ ആകർഷിക്കുന്നു, വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് CPM കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നു. പ്രൊഫഷണൽ കോമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. RSS ദീർഘകാല പദ്ധതി. കേരളത്തിൽ ഹിന്ദുവർഗീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് വർഗീയ ധ്രുവീകരണത്തിനുള്ള ദീർഘകാല പദ്ധതികളുമായാണ് RSSന്റെ പ്രവർത്തനം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ഏത് പ്രശ്നങ്ങളെയും വർഗീയമായി മാറ്റുന്നതിനുമുള്ള ഇടപെടലാണ് RSSന്റേത്. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ ഇളക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തിവരുന്നു. മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം. മുസ്ലിം സംഘടനകളിൽ നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആശയപരമായ വേരുകൾ മുസ്ലിം സമുദായത്തിലും പൊതുസമൂഹത്തിലും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സാഹചര്യം ഉപയോഗിച്ച് നടത്തുന്നു. താലിബാൻ പോലുള്ള സംഘടനകളെ പോലും പിന്തുണയ്ക്കുന്ന ചർച്ചകൾ കേരള സമൂഹത്തിൽ രൂപപ്പെടുന്നുവെന്നത് അതീവ ഗൗരവമുള്ളതാണ്. BJPയുടെ വളർച്ച തടയാൻ ഇടപെടൽ വേണം. BJP ഓരോ പ്രദേശത്തും എങ്ങനെയാണ് വേരുറപ്പിച്ചിട്ടുള്ളതെന്നും അവർ പ്രവർത്തനങ്ങളെ എങ്ങനെ വ്യാപിപ്പിക്കുന്നുവെന്നും പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുണ്ടാകണം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും കാലഹരണപ്പെട്ട വിശ്വാസങ്ങളെ പലതിനെയും തിരിച്ചുകൊണ്ടുവരികയും അതിന്റെ മുൻനിരയിൽ നിൽക്കുകയും ചെയ്താണ് BJP പ്രവർത്തനം വ്യാപിപ്പിച്ചത്. ക്ഷേത്ര വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും അതേസമയം വർഗീയവാദികളുടെ കൈകളിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന തരത്തിലാകണം പാർട്ടി ഇടപെടൽ. പിന്തുണച്ച് CPM പാലാ ബിഷപ്പിന് ദുരുദ്ദേശമുള്ളതായി കരുതുന്നില്ല. ബാങ്ക് വായ്പകൾക്ക് പലിശയിളവിന്റെ കാലം. കൊച്ചി ഉത്സവകാലം പ്രമാണിച്ചും കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തികാഘാതം കുറഞ്ഞത് പരിഗണിച്ചും വായ്പകളുടെ പലിശ നിരക്ക് കുറച്ച് പ്രമുഖ ബാങ്കുകൾ. പ്രോസസിംഗ് ഫീസ്, സർവീസ് ചാർജ് എന്നിവയിലും ഇളവുണ്ട്. SBI ക്രെഡിറ്റ് സ്കോർ അടിസ്ഥാനമാക്കി വായ്പ കണക്കാക്കാതെ എല്ലാവിധ ഭവന വായ്പകൾക്കും 6.70% SBI പലിശ നിരക്ക് കുറച്ചത്. കൊട്ടക് ബാങ്ക്, PNB ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവരും പലിശകൾ കുറച്ചു. കേരള അഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിക്കും, മന്ത്രി P. പ്രസാദ്. കടലാശ്രഹിത കൃഷിഭവനുകൾ വരും. ആലപ്പുഴ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന, സംഭരണം, വിപണനം എന്നിവയ്ക്കായി കേരള അഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിക്കുമെന്ന് മന്ത്രി P. പ്രസാദ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 5 പാർക്കുകളാണ് നിലവിലുള്ളത്. കമ്പനിയുടെ പ്രവർത്തനം, ഘടന എന്നിവയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൃഷിവകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 11 വിദഗ്ധർ അടങ്ങുന്ന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കൃഷിക്കായി ഭൂമിയുടെ ഘടനയനുസരിച്ച് 5 അഗ്രോ ഇക്കോളജിക്കൽ സോൺ രൂപീകരിക്കും. അതിൽ 23 യൂണിറ്റുകൾ ഉണ്ടാകും. കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നിവ പരിഗണിച്ചുള്ള കൃഷിരീതിയാണ് അടുത്ത April 1 മുതൽ കേരളത്തിൽ നടപ്പാക്കുക. 28 കൃഷിഭവനുകളെ ആദ്യഘട്ടത്തിൽ സ്മാർട്ടാക്കും. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കടലാശ്രഹിത കൃഷിഭവനുകൾ കൊണ്ടുവരും. എക്കോഷോപ്പ്, ബയോ ക്ലിനിക്, കോൾ സെന്റർ തുടങ്ങിയവ ഇവയുടെ ഭാഗമാക്കും. കർഷകർക്ക് സ്മാർട്ട് കാർഡുകൾ നൽകും. പച്ചക്കറികൾക്കായി കോൾഡ് സ്റ്റോറേജുകളും വിപണനത്തിനായി വാഹനങ്ങളും ലഭ്യമാക്കും. സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. പവന് ₹450 ഗ്രാമിന് ₹60 കുറഞ്ഞു. കൊച്ചി ആഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നലെ പവന് ₹480 കുറഞ്ഞ് ഒരു മാസത്തെ താഴ്ചയായ ₹34,720 60 രൂപ കുറഞ്ഞ് ₹4,340 ഗ്രാം വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ ₹35,600 September 4 മുതൽ 6 വരെ നിന്ന് ഇതുവരെ പവന് ₹880 ₹4,450 നിന്ന് ഗ്രാമിന് ₹110 കുറഞ്ഞു. രാജ്യാന്തര വില ഔൺസിന് കഴിഞ്ഞ വാരം $1,803 ആയിരുന്നത് ഇന്നലെ $1,751 ഇന്ത്യയിൽ ദേശീയ വില 10 ഗ്രാമിന് ₹550 കുറഞ്ഞ് ₹46,780 മറ്റ് കറൻസികൾക്ക് എതിരെ ഡോളർ ശക്തമായതും ഓഹരി വിപണികൾ കാഴ്ചവെക്കുന്ന മുന്നേറ്റവുമാണ് സ്വർണ്ണവില ഇടിവിന് പ്രധാന കാരണങ്ങൾ. പൊന്നിന് എന്ത് നൽകണം? ഗ്രാം വില ₹4,340. ഇതിനൊപ്പം 3% GST, കുറഞ്ഞത് 5% പണിക്കൂലി എന്നിവ ചേരുമ്പോൾ ₹4,700 നൽകണം. നികുതിയടക്കം പവൻ വില മിനിമം ₹37,500 ബാത്ത് സോപ്പിന് വില കൂട്ടാൻ തീരുമാനം. തൃശൂർ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതിനാൽ ബാത്ത് സോപ്പുകളുടെ വില കൂട്ടാൻ കേരളത്തിലെ ബ്യൂട്ടി സോപ്പ് നിർമ്മാതാക്കളുടെ കൺസോർഷ്യം തീരുമാനിച്ചു. 100 ഗ്രാം സോപ്പിന് വില ₹20 നിന്ന് ₹25 75 ഗ്രാം സോപ്പിന് പുതുക്കിയ വില ₹20. മലേഷ്യയിലെ പ്രതിസന്ധി, കടൽമാർഗമുള്ള ചരക്ക് നീക്കം, ഫീസ് വർധന എന്നിവയാണ് അസംസ്കൃത വസ്തുവില കൂടാൻ മുഖ്യ കാരണങ്ങൾ. ഇന്ധനവില വർധനയും തിരിച്ചടിയാണ്. പ്രതിസന്ധി മൂലം കേരളത്തിലെ 13 നിർമ്മാതാക്കൾ അടച്ചുപൂട്ടലിന്റെ വക്കീലുമാണെന്ന് കൺസോർഷ്യം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് കൺസോർഷ്യം
വഴി വിലവർദ്ധന നടപ്പാക്കുന്നത്. ടോൾ പിരിവ് തടഞ്ഞ് കോൺഗ്രസ് സിപിഐ പ്രവർത്തകർ. തിരുവനന്തപുരം പ്രതിഷേധങ്ങൾക്കിടയിലും തിരുവല്ലത്ത് ടോൾ പിരിക്കാനുള്ള നീക്കം കോൺഗ്രസ് സിപിഐ പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു. ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു. കാട്ടാക്കട കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു. കാട്ടാക്കട കഞ്ചിയോർ കോണം തുവല്ലൂർ കോണം പാറവിളാകത്ത് വീട്ടിൽ സുലോചനയാണ് 56 ഭർത്താവ് മുരുകൻ ആക്രമിച്ചത്. ഇന്നലെ രാവിലെ 6 സംഭവം. സ്ത്രീകൾക്കായി സൗജന്യ യൂറോളജി ക്ലിനിക് തിരുവനന്തപുരം. കിംസ് ഹെൽത്തിൽ ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ യൂറോളജി ക്ലിനിക് നടക്കും. മൂത്രാശയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഈ ക്ലിനിക്കിൽ പങ്കെടുക്കാം. കിംസ് ഹെൽത്തിലെ യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ക്ലിനിക്കിൽ പങ്കെടുത്തവർക്ക് സൗജന്യ പരിശോധനയ്ക്ക് പുറമെ ടെസ്റ്റുകൾക്കും തുടർ ചികിത്സയ്ക്കും ഇളവുകൾ ലഭ്യമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അപ്പോയിന്റ്മെന്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നത്. ഫോൺ 9539953888. അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന് UAE ഗോൾഡൻ വിസ. ഇരിഞ്ഞാലക്കുട പ്രമുഖ ബാങ്കേതര ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഇരിഞ്ഞാലക്കുട സ്വദേശിയുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന് UAE ഗോൾഡൻ വിസ. ബിസിനസ് എക്സലൻസ് വിഭാഗത്തിലെ ഗോൾഡൻ വിസ സ്വന്തമാക്കുന്ന ആദ്യ ബിസിനസ്സുകാരനാണ് കെ ജി അനിൽകുമാർ. കേരളത്തിൽ നിന്ന് പ്രതിഷേധ പിന്മാറ്റം. കേരളത്തിൽ നടത്താനിരുന്ന 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് പിന്മാറിയാണ് കിറ്റൈസ് തെലങ്കാനയിലേക്ക് പറഞ്ഞത്. ഒരു മാസത്തിനിടെ കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകൾ തുടർച്ചയായി കമ്പനിയിൽ നടത്തിയ പരിശോധനകളിൽ പ്രതിഷേധിച്ച ആണ് നിക്ഷേപത്തിനായി തെലങ്കാന ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളും ശ്രീലങ്ക, ബംഗ്ലാദേശ്, ബഹ്റൈൻ, UAE, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളും കിറ്റെക്സിനെ ക്ഷണിച്ചിരുന്നു. കുട്ടികളുടെ വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകത്തെ രണ്ടാമത്തെ വലിയ ബ്രാൻഡാണ് കിറ്റെക്സ്. കമ്പോള നിലവാരം. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് 17,000, വെളിച്ചെണ്ണ 16,400, കൊപ്ര 10,000, 10,300, പിന്നാക്ക് എസ്പെല്ലർ 3,000, പിന്നാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 30 തടസ്സം നേട്ടത്തിൽ ഖേദിക്കുന്നു. നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 18 സെപ്റ്റംബർ 2021 ശനി. കേളകൗമുദി ദിനപത്രത്തിലെ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മലയാളി ശാസ്ത്ര പ്രതിഭ താണു പത്മനാഭന് വിട 1957-2021. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്, 31 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി. സുപ്രീം കോടതി അനുമതി, പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ നടത്താം. മന്ത്രി ഇടപെട്ടു, കലാപ്രവർത്തനം നടത്താം. വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. പൂനെ. പ്രപഞ്ച വിജ്ഞാനത്തിൽ അന്താരാഷ്ട്ര പ്രശസ്തനായ മലയാളി ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ താണു പത്മനാഭൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. പൂനെയിലെ വസതിയിൽ ഇന്നലെ രാവിലെ കുഴഞ്ഞു വീണ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ശാസ്ത്രജ്ഞയായ ഡോക്ടർ വസന്തി പത്മനാഭനാണ് ഭാര്യ. ജനീവ സർവകലാശാലയിലെ സ്വിസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സയന്റിഫിക് കൊളാബറേറ്ററും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായ ഹംസ പത്മനാഭൻ ഏക മകളാണ്. 2007 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആയുഷ്കാല സംഭാവനകൾക്ക് കേരള സർക്കാർ കേരള ശാസ്ത്ര പുരസ്കാരം നൽകി ആദരിച്ചത് അടുത്തിടെയാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാല ലോകത്തെ ഏറ്റവും പ്രതിഭാശാലികളായ 30 ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്നു. പത്മനാഭൻ എന്ന പേര് ചുരുക്കി പാടി എന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. അസ്ട്രോഫിസിക്സിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ഏറ്റവും ദീക്ഷണശാലിയായ സൈദ്ധാന്തികനാണ് കണക്കാക്കിയിരുന്നത്. പ്രപഞ്ച വിജ്ഞാനം, ഗുരുത്വാകർഷണം, ക്വാണ്ടം ഫിസിക്സ് എന്നിവയാണ് ഗവേഷണ വിഷയങ്ങൾ. തിരുവനന്തപുരം കരമന പുളിമൂട്ടിൽ തെരുവിൽ പരേതരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ താണു അയ്യരുടെയും ലക്ഷ്മിയുടെയും മകനായി 1957 മാർച്ച് 10 ജനനം. കരമനയിലെ സർക്കാർ സ്കൂളിൽ പഠനം തുടങ്ങിയ താണു പത്മനാഭൻ ശാസ്ത്ര പ്രതിഭയായി ലോകത്തോളം വളരുകയായിരുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഫിസിക്സിൽ BSc MSc സ്വർണ്ണ മെഡലോടെ 1st റാങ്കിൽ പാസ്സായി. ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പ്രതിഭ തിളങ്ങിയിരുന്നു. 20 വയസ്സിൽ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തെ പറ്റിയുള്ള ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു.
MSc നേടിയ ശേഷം 1979-ൽ PhD ഗവേഷണത്തിന് ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൗണ്ടേഷനിൽ റിസർച്ചിന് ചേർന്നു. 1983-ൽ ക്വാണ്ടം കോസ്മോളജിയിൽ ഡോക്ടറേറ്റ് നേടി. 9 വർഷത്തോളം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകനായി. അതിൻ്റെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോണമിയിൽ 1 വർഷം പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തി. 1992-ൽ പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൽ IUCAA ചേർന്നു. അവിടെ ഡിസ്റ്റിങ്ഷൻ പ്രൊഫസർ, കോർ അക്കാഡമിക് പ്രോഗ്രാം ഡീൻ എന്നീ നിലകളിൽ 1997 മുതൽ 2015 വരെ പ്രവർത്തിച്ചു. സ്വിറ്റ്സർലൻഡിലെ കണിക ഗവേഷണ കേന്ദ്രമായ സേൺ, ന്യൂകാസിൽ സർവകലാശാല, ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്, കേംബ്രിഡ്ജ് സർവകലാശാല, ഇന്ത്യയിലെ ഐസർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും വിസിറ്റിംഗ് ഫാക്കൽറ്റിയും വേൾഡ് അക്കാഡമി ഓഫ് സയൻസിലെ ഫെലോയും ആയിരുന്നു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്, 31 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി. കൊച്ചി പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് പ്രതികളുടെ 31 കോടിയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കണ്ടുകെട്ടി. കേരളം, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ പോപ്പുലർ ഗ്രൂപ്പിന്റെ കെട്ടിടങ്ങളും ഭൂമിയും 10 ആഡംബര കാറുകളുമാണ് കണ്ടുകെട്ടിയത്. കാറുകളുടെ മൂല്യം 2 കോടിയാണ്. വിവിധ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ച സ്വർണത്തിന്റെ മതിപ്പ് വില 14 കോടിയാണ്. ബാങ്കിലുള്ള സ്ഥിര നിക്ഷേപങ്ങളും ചേർത്താണ് 31 കോടി രൂപ കണ്ടുകെട്ടിയത്. 2000 കോടിയോളം രൂപയുടെ ഇടപാടുകൾ പോപ്പുലർ ഗ്രൂപ്പ് നടത്തിയതായാണ് ED കണ്ടെത്തൽ. രാജ്യത്താകമാനം 270 ബ്രാഞ്ചുകളിലാണ് ക്രമക്കേടുള്ളത്. 1600-ലധികം പേരിൽ നിന്നായി സ്വർണവും പണവും വാങ്ങിയിട്ടുണ്ട്. 9 ആഗസ്റ്റ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികളെ ആയ MD തോമസ് ഡാനിയലിനെയും മകൾ റീനു മറിയത്തെയും ED അറസ്റ്റ് ചെയ്യുന്നത്. സുപ്രീം കോടതി അനുമതി, +1 ഓഫ്ലൈൻ പരീക്ഷ നടത്താം. ന്യൂഡൽഹി, കേരളത്തിൽ +1 പരീക്ഷ ഓഫ്ലൈനായി നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകി. പരീക്ഷ നടത്താൻ തീരുമാനിച്ച കാരണങ്ങൾ വിശദീകരിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം എല്ലാ സന്ദേഹങ്ങളും നീക്കുന്നതാണെന്ന് നിരീക്ഷിച്ചാണ് ഇടക്കാല സ്റ്റേ പിൻവലിച്ച് ജസ്റ്റിസുമാരായ AM കാൻവിൽക്കർ, CT രഘികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ്. പരീക്ഷ നടത്തിപ്പിനെതിരെയുള്ള തിരുവനന്തപുരം സ്വദേശി റസൂൽ ഷായുടെ ഹർജി തള്ളുകയും ചെയ്തു. മന്ത്രി ഇടപെട്ടു, കലാപ്രവർത്തനം നടത്താം. തിരുവനന്തപുരം, സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് അനുമതി വേണമെന്ന് കാണിച്ച് 9 സെപ്റ്റംബറിന് ഇറക്കിയ സർക്കുലർ പിൻവലിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഏർപ്പെടുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് ശുപാർശ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാരിലുള്ളത്. എന്നാൽ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിൻവലിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. അനുമതിക്കായി സമർപ്പിക്കുന്ന സാഹിത്യ സൃഷ്ടിയുടെ സർഗാത്മകതയോ ഗുണമേന്മയോ പരിശോധനയോ വിദ്യാഭ്യാസ ഓഫീസർ തലത്തിൽ നടത്തുമെന്നല്ല സർക്കുലർ കൊണ്ട് ഉദ്ദേശിച്ചതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം തടയാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ദിവസേന 1000 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന എറണാകുളം തേവര പാലത്തിൽ ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ട 2-ചക്ര വാഹനം കടന്നുപോയവരിൽ 2 പേർ മാത്രമാണ് സഹായത്തിനെത്തിയത്. അതുവഴി വന്ന ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വാർത്തകൾ തുടരുന്നു. കുരുമുളക് ചേറ്റാത്തത് 35-600, കുരുമുളക് പുതിയത് 38-600, കുരുമുളക് ഗാർബിൾഡ് 46-600, ചുക്ക് മീഡിയം 16-500, ചുക്ക് ബെസ്റ്റ് 17-500, മഞ്ചൾ സേലം ഈ റോഡ് 7200, 7800, കാഞ്ഞിരക്കുരു 1850. ഇന്നത്തെ വിനിമയ നിരക്ക്, ഡോളർ വിൽക്കുന്നത് 73.58, വാങ്ങുന്നത് 73.52, യൂറോ 86.65, 86.59, പൗണ്ട്
101.47 101.40 സ്വിസ് ഫ്രാങ്ക് 79.32 79.26 സിംഗപ്പൂർ ഡോളർ 54.69 54.63 ഓസ്ട്രേലിയൻ ഡോളർ 53.89 53.82 കനേഡിയൻ 58.18 58.12 വിഷ്ണു എസ് പി കെ ജി ഒ എഫ് ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റായി ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ അഗ്രികൾച്ചർ ഓഫീസർ വിഷ്ണു എസ് പി എ തിരഞ്ഞെടുത്തു അപേക്ഷിക്കാം തിരുവനന്തപുരം കേരള സർവകലാശാല അറബിക് വിഭാഗം നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് കോഴ്സിന് www.arabickyu.in വെബ്സൈറ്റിൽ 25 അപേക്ഷിക്കാം അധ്യാപക ഒഴിവ് തിരുവനന്തപുരം ഡോക്ടർ പൽപ്പു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോമേഴ്സ് വിഭാഗത്തിൽ വകുപ്പ് തല മേധാവിയുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പ്രവർത്തന പരിചയമുള്ളവരെയും സീനിയർ റിട്ടയർഡ് അധ്യാപകരെയും പരിഗണിക്കും യു ജി സി യോഗ്യതയുള്ള ജൂനിയർ അധ്യാപകരുടെയും ഒഴിവുണ്ടോ നിശ്ചിത യോഗ്യതയുള്ളവർ 22 മുമ്പായി ബയോഡേറ്റ സഹിത താഴെപ്പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കേണ്ടതാണ് മെയിൽ ഐ ഡി ഡി ആർ പൽപ്പു കോളേജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഡോക്ടർ പൽപ്പു കോളേജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഡി ആർ പൽപ്പു കോളേജ് അഴീക്കോടൻ ഉറങ്ങുന്ന മണ്ണിൽ ജീവിത സഖിയും ലയിച്ചു മീനാക്ഷി ടീച്ചർക്ക് വിട നൽകി നാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച അഴീക്കോടൻ രാഘവന്റെ ഭാര്യ കെ മീനാക്ഷി ടീച്ചറുടെ മൃതദേഹത്തിൽ ജില്ലാ സെക്രട്ടറി എൻ വി ജയരാജന്റെ നേതൃത്വത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നു സിനിമ റിലീസ് 4 തീരുമാനമെടുക്കണം കൊച്ചി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചലച്ചിത്രത്തിൽ കുഞ്ഞാലി മരക്കാരുടെ ജീവിത കഥ വളച്ചൊടിച്ചെന്നും ചിത്രത്തിന്റെ പ്രദർശനം വിലക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ 4 പരാതി പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി കൊടിസുനിയെ കൊല്ലാൻ ജയിലിൽ കൊട്ടേഷൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരും തിരുവനന്തപുരം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊലപ്പെടുത്താൻ 2 5 crore കൊട്ടേഷൻ ലഭിച്ചെന്ന സുനിയുടെ മൊഴിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘമാണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്തതെന്നാണ് മൊഴി ഫ്ളാറ്റിൽ നിന്ന് വീണുപരണം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തിരുവനന്തപുരം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആനന്ദ് സിംഗിന്റെ മകൾ ഭവ്യ സിംഗ് 16 കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ 9 നിന്ന് വീണു മരിച്ച സംഭവത്തിൽ മ്യൂസിയം പോലീസ് അന്വേഷണം തുടങ്ങി അപകടമാണോ ആത്മഹത്യയാണോ എന്നാണ് അന്വേഷിക്കുന്നത് സംഭവം നടന്ന കവടിയാറിലെ നികുജം ഫ്ളാറ്റിലെയും സമീപത്തെ ഫ്ളാറ്റിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും കള്ളപ്പണക്കേസ് അന്വേഷണം തടയാൻ ഇബ്രാഹിം കുഞ്ച് പാർട്ടിപത്രമായ ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ നോട്ട് നിരോധന സമയത്ത് 10 crore കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ തനിക്കെതിരെ അന്വേഷണം നടത്താൻ വിജിലൻസിനും ഇ ഡിക്കും അനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഇലക്ട്രോണിക് ജേർണലിസം കോഴ്സ് ദേശീയ പണിമുടക്ക് ഇടതുമുന്നണി പിന്തുണയ്ക്കും എൽ ഡി ക്ലാർക്ക് പട്ടിക ഇന്ന് തിരുവനന്തപുരം 10 പ്രാഥമിക പരീക്ഷയിൽ ഉൾപ്പെട്ട 192 കാറ്റഗറിയിലുള്ള തസ്തികളുടെ അർഹതാ പട്ടിക പി എസ് സി പ്രസിദ്ധീകരിച്ചു തുടങ്ങി സംസ്ഥാനതല തസ്തികളുടെ പട്ടികയാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത് മറ്റ് തസ്തികളുടെ പട്ടികകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും 14 ജില്ലകളിലേക്കുള്ള എൽ ഡി ക്ലർക്ക് തസ്തികയുടെയും സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഫീസ് അറ്റൻഡന്റ് തസ്തികയുടെയും അർഹതാ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കുന്ന അന്തിമ പരീക്ഷകൾ എഴുതാൻ അർഹത നേടിയവരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത് തിരിച്ചറിയാൻ വൈകിയ തിരക്കഥയിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ സിനിമാ പ്രവേശം തിരുവനന്തപുരം സാർ ഇത് ഞങ്ങൾ എഴുതിയ തിരക്കഥയാണ് വ്യത്യസ്തമായൊരു അവർ കഥ പറഞ്ഞു തുടങ്ങും കേൾക്കുന്നത് നിർമ്മാതാവായാലും സംവിധായകനായാലും അവസാന മറുജ്യോതി ഇങ്ങനെ നിങ്ങൾ എന്തു ചെയ്യുന്നു ഞാൻ അനീഷ് സഹദേവൻ സി ഐ എസ് എഫിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇദ്ദേഹം ശ്രീജിത്ത് ശശിധരൻ പി ഡബ്ല്യു ഡിയിൽ പി എം ജിക്ക് അടുത്തുള്ള ഓഫീസിൽ പോലീസുകാരനും റോഡ് പണിക്കാരനും ഒക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയിരിക്കുകയാണല്ലേ എന്ന മട്ടിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു മൂളൽ അവിടെ തീരും ആ പ്രതീക്ഷ പക്ഷേ മോഹം കെട്ടുപോകാതെ അവർ കൊണ്ടു നടന്ന 6 ആ തിരക്കഥ കോർ എന്ന സിനിമയായ ഒടുവിൽ ഒരേ സമയം തമിഴിലും മലയാളത്തിലും എത്തുകയാണ് വിശേഷം തീർന്നില്ല ആദ്യ തിരക്കഥ സിനിമയാകും മുമ്പേ 2 തിരക്കഥ വെള്ളിത്തിരയിലെത്തുന്നു ഉടുമ്പ് അവിടെയും നിന്നില്ല തിയേറ്ററിൽ എത്തും മുമ്പേ ബോളിവുഡിലേക്ക് ചേക്കേറുകയാണ് ഉടുമ്പ് ഇരുവരുടെയും പുതിയൊരു രംഗപ്രവേശത്തിനും അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു സ്വന്തം തിരക്കഥയിൽ സ്വന്തം സംവിധാനം സിനിമാ കഥ പോലെ ട്വിസ്റ്റുകളിലൂടെ പായുകയാണ് ഇവരുടെ സിനിമാ ജീവിതവും തിരക്കഥാകൃത്തുക്കളായ അനീഷും ശ്രീജിത്തും 7 കൂട്ടുകെട്ട് വെങ്ങാനൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 ഒന്നിച്ച് പഠിച്ചപ്പോൾ തുടങ്ങിയ കൂട്ടുകെട്ടാണ് സ്കൂളിലും ട്യൂട്ടോറിയൽ സെന്ററിലും അവതരിപ്പിക്കുന്ന നാടകത്തിന് വേണ്ടിയായിരുന്നു ഒരുമിച്ചെടുത്ത് തുടങ്ങിയത് ശ്രീജിത്ത് ഇംഗ്ലീഷിലും അനീഷ് മലയാളത്തിലും ബിരുദാനന്തര ബിരുദം നേടി ജോലി രണ്ടിടത്താണെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അവർ ഒത്തുകൂടി അങ്ങനെയാണ് കോറിയുടെ പിറവി വെങ്ങാനൂർ പുല്ലാന്തിമുക്കം സ്വദേശിയാണ് ശ്രീജിത്ത് രശ്മിയാണ് ഭാര്യ മകൾ ശിവത പള്ളിച്ചൽ പുന്നമോട് സ്വദേശിയായ അനീഷിന്റെ ഭാര്യ രാജി മക്കൾ അമേയ രുദ്ര കോളേജുകളും ഹോസ്റ്റലുകളും 4 തുറക്കാൻ ഉത്തരവ് ബിരുദ ക്ലാസുകളിൽ പകുതി കുട്ടികൾ
തിരുവനന്തപുരം കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥാപനങ്ങളും ഒക്ടോബർ 4 മുതൽ തുറക്കാൻ സർക്കാർ ഉത്തരവ്. ആദ്യഘട്ടമായി ബിരുദ കോഴ്സുകളുടെ 5 6 സെമസ്റ്റർ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ 3 4 സെമസ്റ്റർ ക്ലാസുകളാണ് തുടങ്ങുന്നത്. അൾജീരിയൻ പ്രധാനമന്ത്രിയുമായി മന്ത്രി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. ലക്ഷദ്വീപ് സ്കൂളിൽ മാംസാഹാരം മാറ്റിയത് ശരിവെച്ച് ഹൈക്കോടതി. കേരളത്തിന്റെ മൊബൈൽ വിളിക്ക് 25 വർഷം. ഇരട്ടക്കൊല, അയൽവാസിയായ ആദിവാസി യുവാവ് അറസ്റ്റിൽ. കൊല മോഷണ ശ്രമത്തിനിടെ പരിശോധിച്ചത് 5 ലക്ഷത്തിലേറെ മൊബൈൽ കാളുകൾ. കൽപ്പറ്റ നടവയിൽ താഴെ നെല്ലിയമ്പത്ത് റിട്ടയേർഡ് കായികാധ്യാപകൻ പത്മാലയത്തിൽ കേശവൻ 70, ഭാര്യ പത്മാവതി 65 എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ സമീപത്തെ ആദിവാസി കുർമ്മ കോളനിയിലെ അർജുനനെ 24 പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മോഷണ ശ്രമത്തിനിടെയായിരുന്നു കൊലപാതകമെന്ന് ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ അരവിന്ദ് സുകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രിമാർക്ക് പരിശീലന ക്ലാസുകൾ 20 മുതൽ. മന്ത്രിസഭാ യോഗം ബുധനാഴ്ച വൈകിട്ട്. തിരുവനന്തപുരം സംസ്ഥാന മന്ത്രിമാർക്കുള്ള പരിശീലന ക്ലാസുകൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്നതിനാൽ അടുത്തയാഴ്ചത്തെ മന്ത്രിസഭാ യോഗം ബുധനാഴ്ച വൈകിട്ട് 4 മാറ്റി. 3 ദിവസങ്ങളിൽ 10 സെഷനുകളായാണ് പരിശീലനം. ഒരേ കളിമുറ്റത്ത് നിന്ന് 8 പേർ ഒരുമിച്ച് കേരള ടീമിൽ. തിരുവനന്തപുരം ഈ മാസം അവസാനം ഹൈദരാബാദിൽ തുടങ്ങുന്ന വിനു മംഗാവ് മംഗാദ് ട്രോഫി അണ്ടർ 19 ക്രിക്കറ്റ് ടൂർണമെന്റുള്ള കേരള ടീമിന്റെ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ ആരവം അലയടിച്ചുവരികയായിരുന്നു. ഇവിടെ ഒന്നിച്ച് പരിശീലിക്കുന്ന 8 പേർക്കാണ് 20 അംഗ കേരള ടീമിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നം, പാകിസ്ഥാൻ പര്യടനം ന്യൂസിലാൻഡ് റദ്ദാക്കി. കിവികളുടെ പിന്മാറ്റം 1-ാം ഏകദിനത്തിന് തൊട്ട് മുൻപ്. രോഗിതിനെ മാറ്റണമെന്ന് കോഹ്ലി ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ട്. പാർലമെന്റിലേക്ക് കറുത്ത വെള്ളി. പ്രതിഷേധ മാർച്ച്, സംഘർഷം, അകാലിദൾ നേതാക്കൾ അറസ്റ്റിൽ. മതമൌലികവാദം, വികസനത്തിന്റെ തടസ്സം മോദി. അഫ്ഗാനെ ബാഹ്യ ശക്തികൾക്ക് നിയന്ത്രിക്കാനാകില്ല ഇമ്രാൻഖാൻ. വനിതാ മന്ത്രാലയത്തിൽ സ്ത്രീകളെ വിലക്കി താലിബാൻ. ഫ്രാൻസിൽ നിന്ന് 24 യൂസ്ഡ് മിറാഷ് വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ. സോനു സൂദിന്റെ വീട്ടിൽ 3-ാം ദിനവും ഐ ടി റൈഡ്. മുംബൈ ബോളിവുഡ് നടൻ സോനു സൂദിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും തുടർച്ചയായ 3-ാം ദിവസവും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യ ഡോസ് വാക്സിൻ. അസ്താനയുടെ നിയമനം പൊതുജന താൽപര്യമെന്ന്. കാശ്മീരിൽ റെയിൽവേ കോൺസ്റ്റബിളിന് വീരമൃത്യു. ഗതാഗത തടസ്സത്തിനും പൊതുജനാരോഗ്യത്തിനും പ്രശ്നം. നവീകരിച്ച തച്ചോട് മാർക്കറ്റ് തുറന്നു. വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ 7 ഏറെ പഴക്കം ചെന്ന തച്ചോട് മാർക്കറ്റ് നവീകരിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12.5 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച മാർക്കറ്റ് അഡ്വക്കേറ്റ് വി ജോയ് MLA തുറന്നുകൊടുത്തു. വക്കത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് കേരള കമ്മിറ്റിയുടെ ആദരം. 21 ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികം. SS ഹരിഹരയ്യർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികവും ആറ്റിങ്ങൽ വെടിവെപ്പിന്റെ 83-ാം വാർഷികവും 21 നടക്കും. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കോളർഷിപ്പ് വിതരണം. കനയ്യയെ പിടിച്ചു നിർത്താൻ CPI. ന്യൂഡൽഹി കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തിപ്പെട്ടതിനെ തുടർന്ന് യുവനേതാവ് കനയ്യകുമാറിനെ അനുനയിപ്പിക്കാൻ CPI നേതൃത്വം ആഞ്ഞു ശ്രമിക്കുന്നു. വ്യാഴാഴ്ച ഡൽഹിയിലെ CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയും കനയ്യയും ചർച്ച നടത്തിയിരുന്നു. കനയ്യ പാർട്ടി വിടുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് രാജ പ്രതികരിച്ചു. KSRTC ചീഫ് ഓഫീസിലെ ചോർത്തൽ സംഘത്തെ തേടി പോലീസ്. തിരുവനന്തപുരം ഡ്രൈവർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് KSRTC MD ഒപ്പിടുന്നതിന് മുമ്പ് ചീഫ് ഓഫീസിൽ നിന്ന് ചോർന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി രേഖകൾ പ്രതിച്ചതറിഞ്ഞ കോർപ്പറേഷൻ MD ബിജു പ്രഭാകർ പോലീസിൽ പരാതി നൽകി. വിശദവിവരങ്ങൾ അടങ്ങിയ PDF ഫയലാണ് ചോർന്നത്. ചീഫ് ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫയൽ ചോർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഹബ്ബ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഹബ്ബ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP, ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ്, ഇൻഫോസിസ് സ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു.